ബാലൻസിങ് ആസനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു ആസനമാണ്. മൈൻഡിനെ ഒറ്റ പോയിൽ ഫോക്കസ് ചെയ്യുന്നതിന് വൃക്ഷാസനം പോലെയുള്ള ബാലൻസിങ് ആസനാസ് ഒരുപാട് ഫലപ്രദമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ രജിത കെ അജീഷ്, ആയുർവേദ ഡോക്ടറാണ്, കൂടാതെ തെറാപ്യൂട്ടിക് യോഗ ട്രെയിനറാണ്. അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗ ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്തു വരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വൃക്ഷാസനം പരിചയപ്പെടാം, അതായത് ട്രീ പോസ്. വൃക്ഷാസനം എന്ന പേര് പോലെ തന്നെ ഇതൊരു ബാലൻസിങ് ആസനമാണ്. ബാലൻസിങ് ആസനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു ആസനമാണ്. ബാലൻസിങ് ആസന പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ വർക്കൗട്ട് വരുന്നത് ബ്രെയിനിനാണ്. നമ്മുടെ റൈറ്റ് ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ, ബോത്ത് ബ്രെയിൻസിനും നമ്മുടെ വർക്കൗട്ട് കൊടുക്കുന്ന രീതിയിലാണ് വൃക്ഷാസനം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നത്. ഇത് നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഒരുപാട് ഉയർത്തുന്നതിന് ഏറ്റവും ഫലപ്രദമാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികളും മുതിർന്നവരും എല്ലാം ഒരുപോലെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ, പ്രധാനമായും മൊബൈൽ അഡിക്ഷൻ അല്ലെ, വീഡിയോ ഗെയിംസ് തുടങ്ങിയ അഡിക്ഷൻ അകപ്പെട്ട് മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ കാണപ്പെടുന്നു. അതിൽ നിന്നെല്ലാം മാറി മൈൻഡിനെ ഒറ്റ പോയിൽ ഫോക്കസ് ചെയ്യുന്നതിന് വൃക്ഷാസനം പോലെയുള്ള ബാലൻസിങ് ആസനാസ് ഒരുപാട് ഫലപ്രദമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് വൃക്ഷാസനം പരിചയപ്പെടാം. മെയിൻ വൃക്ഷാസനം പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിന് ഒരു ബാലൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടി അതിന് മുന്നോടിയായി ചെറിയ എക്സസൈസ് നമുക്ക് വേണ്ടി വരും. അതിനായി നിവർന്ന് നിൽക്കാം, കാലുകൾ ചേർത്ത് വയ്ക്കാം, ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് റൈറ്റ് ലെഗ് നന്നായി വയറിനോട് ചേർക്കാം, ശ്വാസം പുറത്തേക്ക് വിടാം. നോർമൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് നമ്മുടെ കണ്ണിന് നേരെയുള്ള ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാം. വളരെ സാവധാനം കാൽ സാധാരണ പൊസിഷനിലേക്ക്, ഇതുപോലെ ലെഫ്റ്റ് ലെഗ് ഇൻഹേൽ ആൻഡ് എക്സേൽ, വയറിനോട് നന്നായി ചേർക്കാം, നിവർന്ന് നിൽക്കാം. സാധാരണ ശ്വാസോച്ഛ്വാസം, കണ്ണിന് നേരെയുള്ള ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാം. സാവധാനം കാൽ സാധാരണ പൊസിഷനിലേക്ക്. ഈ രീതിയിൽ ഒരു പ്രീ പ്രൊസീജിയർ എന്ന രീതിയിൽ വൃക്ഷാസനത്തിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം പൂർണ്ണ വൃക്ഷാസനം, റൈറ്റ് ലെഗ് റൈറ്റ് ഹാൻഡ് വെച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ തുടകയുടെ സൈഡിൽ പതിച്ചു വയ്ക്കാം. കൈകൾ ഷോൾഡർ ലെവൽ, inhale and exhale, normal breathing practice ചെയ്യാം. eye level ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. നമ്മുടെ spine straight ആയിരിക്കണം. With full of confidence you have to stand in വൃക്ഷാസനം and come back to normal position. ഇതുപോലെ ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് ഹാൻഡ് സപ്പോർട്ടോടുകൂടി തുടയുടെ സൈഡിൽ പതിച്ചു വയ്ക്കാം. ഇൻഹേൽ, കൈകൾ ഷോൾഡർ ലെവൽ ആൻഡ് എക്സേൽ, നോർമൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് വൃക്ഷാസൻ ധൈര്യത്തോടുകൂടി ചെയ്യാവുന്നതാണ്. കൈകൾ വീണ്ടും ഷോൾഡർ ലെവൽ, കം ടു ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഈ രീതിയിൽ കാൽ നന്നായി ഉയർത്താൻ കഴിയാത്തവർ ചെറുതായി കാഫ് ലെവൽ വെച്ചുകൊണ്ടോ നീ ലെവൽ വെച്ചുകൊണ്ടോ പ്രാക്ടീസ് ചെയ്യാം. ഈ രീതിയിൽ ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ബാലൻസിങ് വരുന്നതാണ്. ഇതുപോലെ ലെഫ്റ്റ് ലെഗ് ഏത് രീതിയിൽ ചെയ്യുമ്പോഴും നമ്മുടെ സ്പൈൻ പൊസിഷൻ
വളയാതെ നിവർന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉപകാരപ്രദം. ഇപ്പോൾ നമ്മൾ കണ്ട പോലെ വൃക്ഷാസനം, മെയിൻ വൃക്ഷാസനം പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് ബാലൻസിങ് ആയിട്ടുള്ള ആസനാസ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം വൃക്ഷാസനത്തിലേക്ക് കടക്കാവുന്നതാണ്. അതുപോലെ വീണ്ടും ഇത്രയും പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്തവർ ചുമരിനോട് ബോഡിയെ ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യം പ്രാക്ടീസ് ചെയ്തു തുടങ്ങി പിന്നീട് പൂർണ്ണ വൃക്ഷാസനത്തിലേക്ക് പോകാവുന്നതാണ്. ഈ രീതിയിൽ വൃക്ഷാസനം 1 മുതൽ 3 തവണ പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം ചെറിയ രീതിയിലുള്ള ഒരു റിലാക്സേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനം പരിചയപ്പെടുന്നതുവരെ നന്ദി, നമസ്കാരം.